हाई फ्रेंड्स वेलकम टू वर्चुअल क्लास इन कैटेगरी कैटगरी फिजिकल साइंस फिजिक्स केमिस्ट्री रिलेटेड कुछ मॉडल क्वेश्चन्स उत्तर ई वीडियो नाम डिस्कस अब अंब निदाई चानल का चानल मरकर सब्सक्राइब का बेल आइकन कूड़ी क्लिक अपलोड एला वीडियोस नोटिफिकेशन लिखा ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ് റൂം ടെമ്പറേച്ചർ ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഓർഗൻ പൈപ്പ് വിത്ത് ബോത്ത് എൻഡ്സ് ഓപ്പൺ ഹാസ് എ ലെങ്ത് എൽ ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ ആൻഡ് എക്സ്ട്രാ ഹോൾ ക്രിയേറ്റഡ് അറ്റ് ദ പൊസിഷൻ എൽ ബൈ ടു ദ ലോവസ്റ്റ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഈസ് ക്വസ്റ്റ്യൻ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ അതായത് എയറിൽ കൂടിയുള്ള സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പോൾ ഒരു ഓർഗൻ പൈപ്പ് ആ ഓർഗൻ പൈപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 40 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അതിൻ്റെ രണ്ട് എൻഡും ഓപ്പൺ ആണ് അങ്ങനെയുള്ള ഒരു ഓർഗൻ പൈപ്പിൻ്റെ എൽ ബൈ ടു ലെങ്ത്തിൽ അതായത് 40 ÷ 2 ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മളൊരു എക്സ്ട്രാ ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു എക്സ്ട്രാ ഹോൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ദ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിൻ്റെ ലോവസ്റ്റ് ഫ്രീക്വൻസി എത്രയാണ് എന്നതാണ് ചോദ്യം അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഓപ്ഷൻ എ 293 ഹെർട്സ് ഓപ്ഷൻ ബി 425 ഹെർട്സ് ഓപ്ഷൻ സി 850 ഹെർട്സ് ആൻഡ് ഓപ്ഷൻ ഡി 1170 ഹെർട്സ് എന്നിവയാണ് ഉത്തരം ഓപ്ഷൻ സി 850 ഹെർട്സ് ആണ് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പീഡ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻ മീറ്റർ ആണ് അപ്പോൾ നമുക്ക് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റിമീറ്ററിലുള്ള ലെങ്ത്തിനെ നമ്മൾ മീറ്ററിലോട്ട് ആദ്യം കൺവേർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ 40 സെൻറ്റിമീറ്റർ എന്നത് 0.4 മീറ്റർ ആകും അപ്പോൾ 340 ÷ 0.4 ഈസ് ഈക്വൽ ടു നമുക്കത് ചെയ്യുമ്പോൾ 850 എന്ന ആൻസർ കിട്ടും അതായത് 0.4 ലെങ്ത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 880 ഹെർട്സ് ആണ് പിന്നീട് നമ്മുടെ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് എൽ ബൈ ടു ആയിട്ട് മാറും അതായത് 20 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൾ ടു നമുക്ക് 0.2 മീറ്റർ എന്ന് എടുക്കാം അപ്പോഴുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 340 ÷ 0.2 ചെയ്യുമ്പോൾ നമുക്ക് 1700 എന്ന് കിട്ടും ഇപ്പോഴും നമ്മുടെ ആൻസർ എത്തിയിട്ടില്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ആദ്യം കണ്ടുപിടിച്ച 0.4 മീറ്റർ ലെങ്ത് ആയിരിക്കുമ്പോഴുള്ള ഫ്രീക്വൻസി ഈ 0.2 മീറ്റർ ആയിരിക്കുമ്പോഴുള്ള ഫ്രീക്വൻസിയിൽ നിന്ന് കുറയ്ക്കുക 1700 - 850 ഈസ് ഈക്വൽ ടു 850 ഹെഡ്സ് ആണ് നമ്മുടെ ഉത്തരം എത്രയാണ് ഓപ്ഷൻ സി 850 ഹെഡ്സ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇഫ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് സി ആൻഡ് ദാറ്റ് ഇൻ മീഡിയം ഈസ് വി Then the diffractive index n of the medium is given by അതായത് ഒരു ലൈറ്റിൻ്റെ വാക്വത്തിൽ കൂടിയുള്ള അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സി ആണ് ഒരു മീഡിയത്തിൽ കൂടിയുള്ള അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്ന ലൈറ്റിൻ്റെ വെലോസിറ്റി വി ആണ് എങ്കിൽ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ എൻ ഈക്വൾ ടു സി ബൈ വി ഓപ്ഷൻ ബി എൻ ഈക്വൾ ടു വി ബൈ സി ഓപ്ഷൻ സി എൻ ഈക്വൾ ടു സി ഇൻറ്റു വി ഓപ്ഷൻ ഡി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി എന്നിവയാണ് ഓപ്ഷൻസ് ഉത്തരം ഓപ്ഷൻ എ ആണ് എൻ ഈക്വൾ ടു സി ബൈ വി എന്നതാണ് ഇവിടെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ വാക്വം ടു ഇറ്റ്സ് വെലോസിറ്റി ഇൻ എ സ്പെസിഫൈഡ് മീഡിയം ആണ് ഇവിടെ നമുക്കറിയാം നമുക്ക് എയറിൽ കൂടിയുള്ള അതായത് ആ ഒരു ലൈറ്റിൻ്റെ വാക്വത്തിൽ കൂടിയുള്ള സ്പീഡ് എന്ന് പറയുന്നത് സോറി വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് സി ആണ് നേരെ മറിച്ച് മീഡിയത്തിലൂടെയുള്ളത് വി ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പോൾ റിഫ്രാക്റ്റീവ് n is equal to c by v ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്ത ക്വസ്റ്റ്യൻ എ പോസിറ്റീവ്ലി ചാർജ്ഡ് റോഡ് ഈസ് ബ്രോഡ് ക്ലോസ്ഡ് വൺ എൻഡ് ഓഫ് ദ ന്യൂട്രൽ മെറ്റാലിക് പ്ലേറ്റ് വാട്ട് ടൈപ്പ് ഓഫ് ചാർജ് ഈസ് ഇൻഡ്യൂസ്ഡ് ഓൺ ദ ഫാർദേസ്റ്റ് സൈഡ് ഓഫ് ദ പ്ലേറ്റ് അതായത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് റോഡ് ഒരു നമ്മളൊരു മെറ്റാലിക് പ്ലേറ്റ് എടുത്തു ആ മെറ്റാലിക് പ്ലേറ്റിൻ്റെ അടുത്ത് നമ്മളൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് റോഡ് കാണിക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഇൻഡക്ഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഡക്ഷൻ വഴി ചാർജ് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും നിയറസ്റ്റ് സൈഡിൽ റോഡിൻ്റെ ചാർജ് ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് നിയറസ്റ്റ് സൈഡിലും അതേ ചാർജ് ഫാർദസ്റ്റ് സൈഡിലുമാണ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇൻഡ്യൂസ് അപ്പോൾ ആ ഒരു
തിയറി വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ഫാർദസ്റ്റ് സൈഡിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഓപ്ഷൻ എ പോസിറ്റീവ് ഓപ്ഷൻ ബി നെഗറ്റീവ് ഓപ്ഷൻ സി ന്യൂട്രൽ ഓപ്ഷൻ ഡി ഡിപെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് മെറ്റൽ എന്നതാണ് ഉത്തരം ഓപ്ഷൻ എ പോസിറ്റീവ് ചാർജാണ് അതായത് ആ മെറ്റൽ റോഡ് കാണിക്കുമ്പോൾ സോറി പോസിറ്റീവ്ലി ചാർജ്ഡ് റോഡ് കാണിക്കുമ്പോൾ മെറ്റാലിക് പ്ലേറ്റിന് ആ റോഡിനോട് അടുത്ത സ്ഥലത്ത് ഓപ്പോസിറ്റ് ചാർജായ നെഗറ്റീവ് ചാർജും അതിൻ്റെ അടുത്ത് ദൂരെയുള്ള എൻഡിൽ പോസിറ്റീവ് ചാർജുമാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന അതായത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും എമൗണ്ട് ഈക്വൽ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ആ റോഡിനെ അതിൻ്റെ അടുത്ത് മെറ്റാലിക് പ്ലേറ്റിൻ്റെ അടുത്ത് നിന്ന് ആ റോഡ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഈക്വൽ എമൗണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ന്യൂട്രലൈസ് ചെയ്ത് ആ ഒരു സിസ്റ്റത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും സീറോ ആയിരിക്കും അതായത് ഐസോതെർമൽ സിസ്റ്റത്തിൻ്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും സീറോ ആയിരിക്കും ഒപ്പം ഓപ്പോസിറ്റ് ചാർജസ് ആണ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ആൻ അയൺ കോർഡ് കോയിൽ ദ അയൺ കോർ ഈസ് റിമൂവ്ഡ് സോ ദാറ്റ് ദ കോയിൽ ബിക്കം ആൻ എയർ കോർഡ് കോയിൽ ദ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ വിൽ അതായത് നമുക്കറിയാം ഒരു അയൺ കോർഡ് കോയിലുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആ അയൺ കോർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു എയർ കോർഡ് കോയിലായിട്ട് മാറുന്നു അങ്ങനെയുള്ള ഒരു കോയിലിൽ ദ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ആ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇൻക്രീസസ് ഓപ്ഷൻ ബി ഡിക്രീസസ് ഓപ്ഷൻ സി റിമൈൻസ് സെയിം ഓപ്ഷൻ ഡി ഇനിഷ്യലി ഇൻക്രീസസ് ദെൻ ഡിക്രീസസ് ആണ് ഉത്തരം ഓപ്ഷൻ ബി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അയൺ കോറിൽ നിന്ന് സോറി അയൺ കോർഡ് കോയിലിൽ നിന്ന് അയണിനെ നമ്മൾ റിമൂവ് ചെയ്ത് അതർ എയർ കോർഡ് കോയിലായി കഴിയുമ്പോൾ അതിൻ്റെ ഇൻഡക്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ അലോട്രോപ്പ് ഓഫ് കാർബൺ വിച്ച് ഹാസ് എ ലെയർ സ്ട്രക്ചർ ഈസ് നമ്മുടെ താഴെ ഓപ്ഷൻസ് ആയിട്ട് കാർബണിൻ്റെ നാല് അലോട്രോപ്സിൻ്റെ പേര് തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് ലെയർ സ്ട്രക്ചർ കാണിക്കുന്നത് എന്നാണ് ചോദ്യം ലെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓക്കെ അത് കാണിക്കുന്നത് ആൻസർ ഗ്രാഫൈറ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി എത്ര എന്നതാണ് ചോദ്യം ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് ഓപ്ഷൻ എ 13.6 ഇലക്ട്രോൺ വോൾട്ട് -13.6 ഇലക്ട്രോൺ വോൾട്ട് -13.6 കിലോ ജൂൾ ആൻഡ് +13.6 കിലോ ജൂൾ എന്നതാണ് ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്തായാലും 13.6 ആണ് അത് ഇലക്ട്രോൺ വോൾട്ട് ആണ് അപ്പോൾ -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്നതാണ് നമ്മുടെ ഉത്തരം അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് (EN=2πe^4)(Ez^4)/(n²h²)(4πε₀)² എന്നതാണ് ഇവിടെ നമുക്ക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കുറച്ച് ഇത് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉണ്ട് അതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും -13.6 (Ez²)/(n²) എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഹൈഡ്രജൻ ആയതുകൊണ്ട് തന്നെ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതായത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് (=1) ആണ് അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി -13.6/(n²) എന്നായിട്ട് മാറി ഇവിടെ നമുക്കറിയാം ഫസ്റ്റത്തെ ഓർബിറ്റുമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 എന്ന് നമുക്ക് കൊടുക്കാം അപ്പോൾ എന്തായി -13.6/(1²) എന്ന് കിട്ടി അതായത് നമ്മുടെ വാല്യൂ എത്രയാണ് EN എന്ന് പറയുന്നത് (=-13.6 ഇലക്ട്രോൺ വോൾട്ട് എന്നതാണ് നമ്മുടെ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ദ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി ഈസ് ഹയ്യസ്റ്റ് ഫോർ താഴെ തന്നിരിക്കുന്ന ബോണ്ടുകളിൽ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി ഹയ്യസ്റ്റ് ആയിട്ടുള്ളത് ഏത് തരം ബോണ്ടിനാണ് ഓക്കെ ക്ലോറിൻ ClCl ബോണ്ട് CC ബോണ്ട് HH ഹൈഡ്രജൻ ഹൈഡ്രജൻ ബോണ്ട് ഓക്സിജൻ ഓക്സിജൻ ബോണ്ട് ഇവയാണ് നമ്മുടെ ഓപ്ഷൻസ് ഇതിൽ ഡിസോസിയേഷൻ എന്താൽപി ഹയ്യസ്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി ഹൈഡ്രജൻ ഹൈഡ്രജൻ ബോണ്ടിനാണ് ഡിസോസിയേഷൻ എന്താൽപി എന്താണെന്ന് വെച്ചാൽ ഇസ് ദ എനർജി നീഡഡ് ടു ബ്രേക്ക് 1 മോൾ ഓഫ് ദ ബോണ്ട് ടു ഗീവ് സെപ്പറേറ്റഡ് ആറ്റംസ് അതായത് എന്താണ് എന്താൽപി ഈസ് ദ എനർജി നീഡഡ് ടു ബ്രേക്ക് 1 മോൾ ഓഫ് ദ ബോണ്ട് ടു ഗീവ് സെപ്പറേറ്റഡ് ആറ്റംസ് എന്നാണ് ഓക്കെ
അടുത്ത ക്വസ്റ്റ്യൻ ദ അയൺ വിച്ച് ഹാസ് മാക്സിമം എഫിഷ്യൻസി ടു കോസ് കൊയാഗുലേഷൻ ഓഫ് AS2S3 സൊല്യൂഷൻ ഈസ് നമുക്ക് താഴെ കുറച്ച് ഇത് മെറ്റ് അയൺസ് തന്നിട്ടുണ്ട് ഈ അയൺസിൽ ഏതിനാണ് ഇത് നമ്മുടെ കൊയാഗുലേഷൻ AS2O S3 എന്ന് പറയുന്ന സൊല്യൂഷൻ്റെ കൊയാഗുലേഷന് മാക്സിമം എഫിഷ്യൻസി കൊയാഗുലേഷനെ സഹായിക്കുന്ന മാക്സിമം എഫിഷ്യൻസി താഴെ തന്നിരിക്കുന്നവയിൽ ഏത് അയണിനാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഓപ്ഷൻ എ Mg2+ ഓപ്ഷൻ ബി Cl2+ ഓപ്ഷൻ സി Na+ ഓപ്ഷൻ ഡി Al3+ ഉത്തരം ഓപ്ഷൻ ഡി Al3+നാണ് കൂടുതൽ മാക്സിമം എഫിഷ്യൻസി അടുത്ത ക്വസ്റ്റ്യൻ യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ ഈസ് സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് ഏതാണ് ഓപ്ഷൻ എ ന്യൂട്ടൺ പെർ മീറ്റർ ഓപ്ഷൻ ബി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓപ്ഷൻ സി ന്യൂട്ടൺ മീറ്റർ ഓപ്ഷൻ ഡി ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്നതാണ് ഉത്തരം സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഓർക്കുക സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ആൻ ഓർ താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഓറിൻ്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ സ്മെൽട്ടിംഗ് ഓപ്ഷൻ ബി ലെവിഗേഷൻ ഓപ്ഷൻ സി ഫോർട്ട് ഫ്ലോട്ടേഷൻ ഓപ്ഷൻ ഡി ലീച്ചിങ് എന്നിവയാണ് ഉത്തരം ഓപ്ഷൻ എ സ്മെൽട്ടിംഗ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ദ സെൽഷ്യസ് സ്കെയിൽ റീഡിംഗ് ഈസ് 370°C ആൻഡ് വാട്ട് വിൽ ബി റീഡിംഗ് അറ്റ് ഫാരൻഹീറ്റ് സ്കെയിൽ അതായത് ഒരു എന്താ പറയുക ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് അതിനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ചോദ്യം അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ എങ്ങനെയാണ് ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട് നമുക്കതൊന്ന് നോക്കിക്കളയാം ഫാരൻഹീറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ അതായത് ഡിഗ്രി ഇൻ ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 9/5 × ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂ +32 ആണ് ഇവിടെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 37 ആണ് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും 9/5 × 37 + 32 എന്നതാണ് അപ്പോൾ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് 98.6°F ആണ് അതായത് 37°C ബദലായിട്ടുള്ള ഫാരൻഹീറ്റിലെ വാല്യൂ ആണ് 98.6°F എന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എമൾഷൻ താഴെ തന്നിരിക്കുന്നതിൽ എമൾഷന് ഉദാഹരണമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ മിൽക്ക് ഓപ്ഷൻ ബി കോഡ് ലിവർ ഓയിൽ ദെൻ ഓപ്ഷൻ സി വിപ്ഡ് ക്രീം ഓപ്ഷൻ ഡി പെയിൻറ്റ് എന്നിവയാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ സി വിപ്ഡ് ക്രീമാണ് ഒരു എമൾഷൻ എന്ന് പറയുമ്പോൾ An emulsion is a mixture of two or more liquids that are normally immiscible. അതായത് അൺമിക്സബിൾ ഓർ അൺബ്ലെൻഡബിൾ ആയിരിക്കും പരസ്പരം കൂടി കലരാത്ത രണ്ട് സബ്സ്റ്റൻസ് അതിൻ്റെ ടു ലിക്വിഡ് ലിക്വിഡ് ഫേസ് സെപ്പറേഷൻ അപ്പം നമുക്കറിയാം ഈ എമൾഷൻ എന്ന് പറയുമ്പോൾ ഇസ് എ മിക്സ്ചർ ഓഫ് ടു ഓർ മോർ പരസ്പരം ഇമ്മിസിബിൾ ആയിട്ടുള്ള രണ്ട് മിക്സ്ചർ രണ്ട് സബ്സ്റ്റൻസ് എടുത്ത് അവ തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് ലിക്വിഡ് ലിക്വിഡ് ഫേസ് സെപ്പറേഷൻ അവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എമൾഷൻ എന്ന് പറയുന്നത് അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ എമൾഷൻ ഉദാഹരണം ഏതാണ് വിപ്ഡ് ക്രീമാണ് എമൾഷന് ഉദാഹരണം അടുത്ത ക്വസ്റ്റ്യൻ ആൻ എക്സാമ്പിൾ ഫോർ ദ പാർട്ടീഷൻ ക്രോമറ്റോഗ്രാഫി ഈസ് താഴെ തന്നിരിക്കുന്നതിൽ പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിക്ക് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ എ കോളം ക്രോമറ്റോഗ്രഫി ഓപ്ഷൻ ബി പേപ്പർ ക്രോമറ്റോഗ്രഫി ഓപ്ഷൻ സി തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി ഓപ്ഷൻ ഡി അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി ഉത്തരം ഓപ്ഷൻ ബി പേപ്പർ ക്രോമറ്റോഗ്രഫിയാണ് നമ്മുടെ എന്തിനുള്ള എക്സാമ്പിളാണ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫിക്കുള്ള എക്സാമ്പിളാണ് പേപ്പർ ക്രോമറ്റോഗ്രഫി എന്നത് ദ ഡയമെൻഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇമ്പൾസ് ഇമ്പൾസിന് തുല്യമായിട്ടുള്ള താഴെ തന്നിരിക്കുന്ന കുറച്ച് ഡയമെൻഷൻസ് തന്നിട്ടുണ്ട് അതിൽ ഇമ്പൾസിന് സെയിം ആയിട്ടുള്ള ഡയമെൻഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ വോളിയം ഓപ്ഷൻ ബി മൊമെൻറ്റം ഓപ്ഷൻ സി ടോക്ക് ഓപ്ഷൻ ഡി ഫോഴ്സ് എന്നിവയാണ് ഉത്തരം ഓപ്ഷൻ ബി മൊമെൻറ്റമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻസ് ഫിസിക്സ് കെമിസ്ട്രി മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒപ്പം തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം താങ്ക് യു